അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ, കുറേ വീഡിയോസ് നമ്മൾ എന്താ പഴയ കാലങ്ങളിലെ ഓർമ്മകളിലൂടെ പോയ വീഡിയോസ് ആണ് അധികം ഇട്ടത്. അതെ, നമ്മൾ പലതും ഇപ്പം പുതിയ കാലത്തില് കുട്ടികൾ മറന്നു പോകുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മിച്ചെടുക്കാനും വേണ്ടി, പിന്നെ നമ്മൾ ആ നൊസ്റ്റാൾജിയ ഫീലിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വീഡിയോസും. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മള് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു വീഡിയോ, അവില് അവില് കുഴച്ചിട്ടുള്ള ഒരു വീഡിയോ, അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ പലതും മറന്നു പോയിട്ടുള്ള നമ്മുടെ പഴയ കാലങ്ങളിലുള്ള ആ ഒരു നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ടാണ് പല വീഡിയോകളും ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇതും അതുപോലെയുള്ള ഒരു പുതിയ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഇതാ ഇന്നിപ്പോ ചക്കേന്റെ പരിപാടി കേട്ടോ. ചക്കപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക് എന്നെ എല്ലാവരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ല. എല്ലാരും ഇതേ രീതിയിൽ തന്നെയൊക്കെ ആയിരിക്കും, ഞാനൊക്കെ നമ്മളെല്ലാം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ചക്കേന്റെ സീസൺ ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇപ്രാവശ്യത്തെ ഇനി മുമ്പ് ഒരു ദിവസം ഒരു ചക്ക കിട്ടി, പുഴുങ്ങിട്ടൊക്കെ ഒരു പ്രാവശ്യം പുഴുങ്ങിട്ടുണ്ട്. പഴുത്ത ചക്ക അതും ഒരൊറ്റ വട്ടം തിന്നിട്ടുള്ളൂ അല്ലേ. ഇതും വരിക്ക ചക്കയാണെങ്കിൽ മൂത്ത് വരുന്നേ ഉള്ളൂ. നല്ലോണം മൂത്തിട്ടില്ല കേട്ടോ. ഒരു വെള്ളക്കളർ അങ്ങനെയല്ലേ പറയാ, നമ്മൾ എന്താ ഒരു വെള്ളക്കളറ് ശരിക്കും കൂടി വിട്ടിക്കില്ല. എന്നാലും കുഴപ്പമില്ല, ഇത് പുഴുക്കിനും പറ്റും. പുഴുക്കിനും പറ്റും. നിങ്ങള് കറി വെക്കലുണ്ടോ? എന്താ എല്ലാരും എന്തെന്നാ, എരശ്ശേരി എരശ്ശേരി എന്ന് അയാള് പറയാ, ചക്കേന്റെ എരശ്ശേരി. പരിപ്പൊന്നും ഇടൂല, ചക്ക വേവിച്ച് പിന്നെ തേങ്ങയും ജീരകവും ചെറിയുള്ളി എല്ലാം കൂടി അരച്ചിട്ട് ഒഴിച്ചിട്ട് ഉള്ള എരശ്ശേരി തേങ്ങ തന്നിട്ടില്ലല്ലോ. ആ അമ്മണ്ടാക്കിക്കോ ഒരു ദിവസം വരുന്നോന്നുള്ള സമയത്ത്. അച്ഛനുണ്ട്, അച്ഛനൊക്കെ ഇഷ്ടം, അച്ഛൻ ഇഷ്ടായിരുന്നു പാവം. അച്ഛൻ പാവം എപ്പോഴും പറയും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നല്ലേ, അത് വേറെ. ആ കുഞ്ഞിയാക്കിട്ട് വരിക, ഇത് ഇതിനെ ചെറുതാക്കുക, എന്നിട്ട് പിന്നെ ഇതിന് നല്ലോണം മുളക് ഇത്തിരി മഞ്ഞളൊക്കെ ഇട്ട് വെച്ച് മറ്റേ ഇതാക്കി പാറ്റി, കുറച്ച് കറി പോലെ ആവൂല. അതും മുളകിട്ട മീൻകറിയും ചോറും അടിപൊളിയായിരിക്കും. ഇതിപ്പോ എന്താ പോയിക്കാം, ഇതിപ്പോ ചക്കപ്പുഴുക്ക്. മക്കളില്ലാത്തതിനെ കൊണ്ട് അതിന്റെ കൂടെ തന്നെ എന്നാ ചക്കപ്പുഴുക്കിന്റെ കൂടെ ചമ്മന്തി, കാരണം മീൻ കിട്ടിയിട്ടില്ല. മീന് നല്ല വിലയാന്നിട്ട് കിട്ടിയിട്ടില്ല മീന്. ഇന്നലെ ഒക്കെ ഇന്നലെ നിങ്ങൾ മത്തി വാങ്ങിയേ, മത്തി കുറച്ച്, മത്തിക്ക് തന്നെ കാ കിലോ 70 രൂപ, 70 രൂപ. അപ്പൊ മത്തി അത് സൂപ്പർ ആയി കിട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടം ഉണ്ടാവുക, മത്തി ചക്കപ്പുഴുക്കും ചോറും കൂടി തിന്നു. അല്ല ഇതിന്റെ കൂടെ വേണേ മാങ്ങയല്ലേ, കുറച്ച് ഒരു മാങ്ങ. ആ പുളിയല്ലേ സൈഷേട്ടാ, മാങ്ങ ചമ്മന്തിയും കൂടി രസമുണ്ടാവും. ചിലപ്പം പുളി ആയിരിക്കും അല്ലേ, അല്ലാതെ തന്നെ ചമ്മന്തി രസം ഉണ്ടാവും. നല്ലോണം നിങ്ങളെങ്ങനെ എങ്ങനെയാ വറവിടുക? ഞാൾ പൊതുവെ ചക്ക മുളകും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഉടയ്ക്കും, നമ്മളെ കപ്പയെല്ലാം ഉടച്ചിതാക്കുന്ന പോലെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് തേങ്ങയും ഉള്ളി ജീരകം വേണ്ട, ചെറിയുള്ളിയും നല്ലോണം തേങ്ങയും വറവെല്ലാം ഇട്ടിട്ട് നല്ലോണം കുറേ തേങ്ങ വേണേ, ഒരു അരമുറി തേങ്ങേൻ്റെ അടുത്തോളം ശരിക്കും എടുക്കണം ഇതിനൊക്കെ, പിന്നെ വലിയൊരു മുറി. എന്നിട്ട് അത് ഫുള്ളും വറക്കുക, വറുത്തിട്ട് അതിലേക്ക് പുഴുക്കിടുക, നല്ലോണം വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് നല്ല ടേസ്റ്റ്. എന്നിട്ട് അതിനെന്ത് വേണം, പക്ഷേ ചെറിയൊരു മീൻകറി വേണം. ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം വെച്ചാൽ തേങ്ങയും വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും എല്ലാം കൂടി ചതയ്ക്കൂലേ പുഴുക്കിന്, സാദാ പുഴുക്കിടുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ അന്ന് ഉണ്ടാക്കിയ പോലെ അങ്ങനെ ഉണ്ടാക്കണം. രണ്ടായാലും ടേസ്റ്റാ, മറ്റേ കുറച്ചുകൂടി ടേസ്റ്റാണ്. നീരപ്പരം നല്ലോണം ചോറും മീനും ചക്കപ്പുഴുക്കിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ. ചോറ് നിന്നേ മീനും കൂട്ടിയിട്ട്, മീനും കറിയും ചക്കപ്പുഴുക്കും. ചില ആൾക്കാർക്ക് വായര് വെള്ളം വെട്ടി തുടങ്ങിയിട്ടുണ്ടാവും, സാരമില്ല, എല്ലാവർക്കും കൂടി ഞാൻ കഴിച്ചോളാം. ചക്കപ്പുഴുക്ക് എന്താ എന്തായാലും നമ്മള് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമല്ലേ, കാരണം ഇതെല്ലാ കാലത്തും കിട്ടാത്ത ഒരു സാധനം ആയതിനെ കൊണ്ടേ. ചക്ക നമ്മുടെ ദേശീയ, കേരളത്തിന്റെ ദേശീയ ഐറ്റം മാറ്റിയിട്ടുണ്ട് ചക്ക. നമ്മളെ നിങ്ങളെ പോലെ തന്നെ പറഞ്ഞിട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും കിട്ടുന്നൊരു സാധന. പണ്ടൊക്കെ ആകുമ്പോ കൊയിലാണ്ടിയെല്ലാം ആകുമ്പോ വീട്ടിലൊക്കെ അധികം ഉണ്ടാവും. പിന്നെ ഒരു കൊറോണ സമയത്ത് ഒരു ചക്ക ഉണ്ടായിരുന്നു, ഫുള്ളും ചക്ക തന്നെ, ചക്ക ചക്ക ചക്ക, രാവിലെ ചക്ക, ഉച്ചക്ക് ചക്ക, വൈകിട്ട് ചക്ക. അപ്പൊ നമ്മൾ വെടിയല്ല, ഞാൻ നന്നായി നമുക്ക് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഓരോ കല്യാണത്തിലായിരുന്നു, കാരണം അന്ന് പിന്നെ പറമ്പിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പുറത്തു പോകുന്ന പരിപാടി ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ഈ അങ്ങനെയാണ് നമ്മള് വിട്ടുപോയ തന്നെ, നമുക്ക് കിടന്നൊന്നും കിട്ടാനില്ലല്ലോ. ഇതിപ്പം തന്നെ ചക്ക നേരെ കാണുമ്പോ എത്ര ചക്കയല്ലേ എന്ന് അറിയാണ്ട് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ചക്ക കിട്ടുന്നില്ല, മാങ്ങ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ
കിട്ടുന്നിടന്നൊക്കെ ഞാൻ എങ്ങനെയാ സംഘടിപ്പിച്ച് എന്തായാലും ഇവിടെ ചക്ക കൊണ്ടുവരുന്നത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി ഇനി അത് പൂയിക്കാക്കേണ്ട പരിപാടിയും കൂടി. എന്തായാലും ചില ആൾക്ക് ചിലപ്പം ചക്ക പഴുത്ത ചക്ക മാത്രമേ തിന്നാനും ഇഷ്ടമുണ്ടാവുള്ളൂ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇത് നമ്മള് ചക്ക പുഴുക്കും കൂടി ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം. എന്തായാലും അതെ അല്ലേ എന്റെ കൂടെ തന്നെ. ഇത് ചക്ക ചിലര് ചക്ക നോക്കുമ്പോ ചിമ്മിണി മണ്ണെണ്ണ എന്താ പറയാ മണ്ണെണ്ണ ചിമ്മിണി അതാക്കിട്ടാണ് എന്താക്ക ചക്കേന്റെ ഇത് പൂക്ക ചക്കേന്റെ വെളിഞ്ഞില് വെളിഞ്ഞില് ഇത് പൂക്ക. അതെ ചില സ്ഥലത്ത് വെളിഞ്ഞ് വേറെന്തോ പറയും വേറെ സ്ഥലത്ത് വെളിഞ്ഞീര് തന്നെയാ പറയാ വെളിഞ്ഞീരല്ലാണ്ട് വേറെന്തോ പറയും അരക്ക് ചക്ക അരക്ക് ആ ഇത് പൂക്ക. പക്ഷെ നമ്മളൊക്കെ എന്താ വെച്ചാൽ എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ എല്ലാം എടുക്കുക. ഇതേപോലെ ഇതൊന്നും ഞെക്കണ്ട കത്തി ഇങ്ങോട്ട് തീയിലോട്ട് വെച്ചു കൊടുത്താൽ മതി മൊത്തം പോകും പെട്ടെന്ന് പോകും. പിന്നെ വീട്ടില് ഏട്ടന്റെ ഭാര്യയൊക്കെ ഉണ്ട് ചെലപ്പം അയിനുവിന്റെ അമ്മ കഴിഞ്ഞ എല്ലാത്തിലും പറയുന്ന അപ്പൊ അവരൊക്കെ പറയാം ദീപേച്ചി മങ്കയോ അതായത് കിനാലൂർ ആ ഭാഗത്തേക്ക് ഓല ഓലൊക്കെ പറയും ബാലശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ ചിമ്മിണി ഇതാക്കിട്ട ഒരു ഇത്തിരി സ്മെല്ലും ഉണ്ടാവില്ല. ഇല്ല അതാ സത്യം ഓല എത്രയോ വീട്ടിൽ നിന്ന് ആക്കലുണ്ട് ചക്ക മുക്കുമ്പോ കത്തിമലൊക്കെ ചിമ്മിണി കൈമല കൈമല ഇത് പോക്കാൻ ചിമ്മിണി ആക്കുക പക്ഷെ മണം ഉണ്ടാവില്ല. അത് എനിക്ക് വലിയ ഉറപ്പില്ല ഇവിടെ പറയാൻ നോക്കണ്ടത് എല്ലാം വിശ്വസിക്കാൻ പറ്റൂല. നിങ്ങളെ ചിമ്മണി എടുത്ത് ആക്കി വിടല്ലേ അവസാനം ചക്കപ്പുഴുക്കൊന്നും ഇതാണ്. ചില ആൾക്കാർ ചില നീളത്തിൽ ചെറുതായിട്ട് വെട്ടിയിടും. അത് എന്തിനാണെന്ന് അറിയാം സൈഷേട്ട് അത് ഉപ്പേരി പോലെ ചോറിന് നല്ല ടേസ്റ്റ്. അതും പുയിക്കായിട്ട് തന്നെ അധികം വേവിക്കാണ്ട് എടുക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഫുൾ വേവിച്ചിട്ട് ഉടച്ചു കളയുന്നല്ലോ. അതിന് ഇത് മറ്റേ നീളത്തിൽ മുറിച്ചിട്ടിട്ട് പറവിലിട്ടിട്ട് മഞ്ഞപ്പൊടി ഇതൊട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ ചോറ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിനി അടുപ്പത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. എന്താ ചക്കപ്പുഴുക്ക് നമ്മൾ ചക്കയില് മുറിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലട്ടാ ഉണ്ടാക്കുന്ന പരിപാടി ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് അഡ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്ക വെച്ചപ്പോ ഏകദേശം ഒരു സാധാരണ നമ്മള് മീൻകറി വെക്കുന്ന ചട്ടിയല്ല അതിനെക്കാട്ട് കുറച്ചുകൂടി വലിപ്പമുള്ള ചട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചപ്പോ കുറച്ച് ഞാൻ പേടിച്ചിട്ട് ഞാൻ കുറച്ച് നല്ലോണം വെള്ളം പിന്നെ മഞ്ഞളും അതിന്റെ അകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി എല്ലാരും ഇത്തിരി ആയിട്ട് കാരണം ചതക്കുന്ന പച്ചമുളകിന്റെ പാത്രം നീ കാണിക്കണ്ട തീരെ വാങ്ങാനായി മതിയാ പോരെ കുറച്ച് പോരെ ഇത്രയാണ് ഇട്ടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും കുറച്ചൊഴിക്ക എന്താന്ന് വെച്ചാല് വെള്ളം വെള്ളം കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കുറച്ച് കൂടിപ്പോയിക്ക അതുകൊണ്ട് എന്നാലും വേവാൻ വേണ്ടിട്ട് എന്നുള്ളതില് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് നിരക്കനൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേറൊന്നും ചേർക്കണ്ട ഇനിയിപ്പോ എല്ലാം ചേർക്ക ഒന്നുമില്ലെങ്കിൽ തേങ്ങ ചതക്കുന്നതിന്റെ പേരെ എല്ലാം ചേർക്ക അല്ലെങ്കിൽ വറവിടുന്നതിന്റെ കൂടെ എല്ലാം ചേർക്ക എന്തേ ഒന്നും ചെയ്യാം ഒന്നുമില്ല തേങ്ങ ചതക്കിയത് വെന്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളൂ കുറച്ച് വേണേ കറിവേപ്പിനെയും കൂടി ഇട്ടിട്ട് തീ കത്തിച്ചിട്ടില്ലേട്ടാ ഇപ്പൊ തീയലും കത്തിച്ചിട്ടുണ്ട് ഇനി പതം എന്തായിക്കോട്ടെ നല്ലോണം ഒന്ന് വെന്തോട്ടെ. ഇനി ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പേടിച്ചിട്ടൊരു ഇത്തിരി കൂടി വെള്ളം വെച്ചിക്ക് അടി പിടിച്ചോട്ടെ ഇത് മൂടി മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങയെല്ലാം ചെറിയ റെഡി ആക്കണം. അപ്പൊ ഇങ്ങനെ ചക്ക ഇങ്ങനെ അടുപ്പത്തുനിന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് നല്ല എന്താ പറയാ കുറച്ച് വേവ് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് കട്ടിയുണ്ടായിരുന്നു നിങ്ങൾ എന്തെന്നാ ഓരോ സ്ഥലത്ത് പഴുത്ത് കഴിഞ്ഞാല് ചക്ക ഇങ്ങനെ വലിച്ചിങ്ങനെ കൂടി തിന്നുന്ന ഒരു ചക്കയല്ലേ അതിന് നമ്മൾ പഴഞ്ചക്ക എന്ന് പറയും. മറ്റേ നമ്മൾ എന്ത് ചെയ്യാ നല്ല ചുളയുള്ള കുറച്ച് കട്ടിയുള്ള ടൈപ്പുള്ള അതിന് നമ്മള് വരിക്കച്ചക്ക എന്ന് പറയും. ഇതിപ്പോ എന്താ വരിക്കച്ചക്കാണ് നല്ല നല്ല കട്ടിയുള്ള ചുളയാണ് അപ്പൊ അത് എന്തെയ്യാ വെന്തോണ്ടിരിക്കുന്നുണ്ട് എന്നാലും കുറച്ചൊന്നുകൂടി എനിക്ക് തോന്നുന്നു എന്നാലും വെന്തിക്കുന്ന തോന്നുന്നു അധികം അങ്ങോട്ട് ചിലതും എനിക്ക് ഇത് കഴിഞ്ഞാ എന്താ ഇതിന്റെ അകത്ത് ഇത് എന്താ നിങ്ങളെ ഓപ്ഷൻസ് നിങ്ങൾക്കാണ് തന്ന് ഒന്നുമില്ലേ വറവിട അല്ലെങ്കിൽ നമുക്ക് ചതച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളി ജീരകം തേങ്ങ പച്ചമുളകും കൂടി ചതയ്ക്കുക വേണമെങ്കിൽ പക്ഷെ എരിവ് അത്തിരി മുളക് കൂടി ഇട്ടാൻ കൊണ്ട് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കൂട്ടിട്ട് ചതച്ചിട്ട് ഇതിലിട്ട് സൂപ്പറാക്കി എടുക്കാം. അപ്പൊ നല്ല അടിപൊളി എന്താ വേണ്ടത് ചെയ്യട്ടെ. അപ്പം കുറച്ച് ചെറിയുള്ളി വേണ്ടി വരും തേങ്ങ ഞാൻ എന്തായാലും ചെറിയ വെച്ചിട്ടുണ്ട് ചെറിയുള്ളി എടുക്കാം അല്ലേ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി എടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ബാക്കി നമ്മളെ പുഴുക്കിതാ
വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ അരച്ച ആ സംഭവം കൂടി എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. നമുക്ക് ആ അരപ്പും കൂടി അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. ഞാൻ അതില് പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല, അതിനോ തുടക്കത്തിൽ മുളക് പൊടി ഇട്ടോണ്ടാണ്. അപ്പോ ഞാൻ മുളക് ഇട്ടില്ല, പച്ചമുളക് ഒറ്റ ഒന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ചക്കപ്പുഴുക്കിന്റെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ ശരിക്കും. മറ്റേ രാമൻകുട്ടി എന്താ മീശയും താടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മധുര സാമ്പാർ ഉണ്ടാകുമ്പോ അതേമാതിരി ചക്കപ്പുഴുക്കിന്റെ എന്തെങ്കിലും ഒരു കട്ടുണ്ടാ. അപ്പൊ ചക്കപ്പുഴുക്ക് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ കറിവേപ്പിലിന്റെ മേലെ കറിവേപ്പില ഞാൻ ഇതിലിട്ട് ചതച്ച് വറവ് ഇത് കഴിഞ്ഞിട്ട് വറവും ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ അരപ്പ് ചേർത്തിട്ടേ ഉള്ളൂ. അരപ്പൊക്കെ ചേർത്ത് നന്നായി ഉടച്ചിട്ടുണ്ട്. ഇതിപ്പോ ആ ചൂടോടുകൂടി കഴിക്കുന്നതിലുള്ള ടേസ്റ്റില്ല. ടേസ്റ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യാ, നമുക്ക് ഇതിപ്പോ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഒന്ന് വറവല്ല, ഇനി വറവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കട്ടെ. നമ്മള് എന്ത് ചെയ്യാം, വറവ് കഴിക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അധികം വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇനി വറവ് ഇടൂല. കാരണം എന്താ വെച്ചാൽ നമ്മള് ചതച്ചല്ലോ, ചതച്ചിട്ടതിനെ കൊണ്ട് തേങ്ങ ചതച്ചിടുന്നതിന് അധികം വറവ് ആരും അങ്ങനെ ഇടാൻ പറ്റുമല്ലോ. പക്ഷെ ഇന്നിപ്പോ ഞാൻ വിചാരിക്കും വറവിട, വെളിച്ചെണ്ണേന്റെ ഒന്നും ആയില്ലല്ലോ തീരെ ഇതിലേക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചക്കപ്പുഴുക്കൊക്കെയാണ് ഏറ്റവും നല്ല ആരോഗ്യത്തിന്, കാരണം അതിൽ വേറെ ഒരു സാധനം വരുന്നില്ലല്ലോ. കടു ഇട്ടിട്ട് കടു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വറ്റൽ മുളക്, ചുവന്ന മുളക്, അതും കറിവേപ്പിലയും കൂടി ഇട്ടാലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ചക്കപ്പുഴുക്കിന്റെ വറവ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ മക്കൾസ് ഇല്ല, കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ചക്കപ്പുഴുക്ക്. സിദ്ധുവിന് പിന്നെ അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല, അവന് കൊടുത്താലും തിന്നു. പക്ഷെ കുഞ്ഞപ്പവും പറയാമേ ചക്കപ്പുഴുക്ക് ഇഷ്ട. ചക്കേന്റെ പുഴുക്കും ചക്ക പഴുത്ത ചക്ക ഉണ്ടല്ലോ, അതും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ നമ്മളെ ചക്കേന്റെ പുഴുക്കിലേക്ക് ആ വറവ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഏടാ മോനെ അടിപൊളിയാണ് കേട്ടോ, കാണുമ്പോ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചക്ക കിട്ടുന്ന സമയമാണ്, ചക്ക ഏകദേശം പഴുക്കാൻ തുടങ്ങിയിട്ടില്ല, എന്തായാലും മൂത്ത് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് നല്ലോണം വെന്ത് തുടങ്ങിക്കിട്ടോ. നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് പക്ഷെ വേവാണ്ട് ഇങ്ങനെ അങ്ങ് അമ്മ മരിച്ചുപോയി. അമ്മ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പറയുന്നത്, ഇങ്ങനെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നേരെ അരിഞ്ഞിട്ട് അത് വേണ്ട ഇങ്ങനെ നമ്മള് വേവിച്ചെടുത്തിട്ട്, മുളക് മഞ്ഞോട്ട് വേവിച്ചെടുത്തിട്ട് തേങ്ങയും വറവിട്ടിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കൂലേ, ചോറിനെല്ലാം ഉപ്പേരി പോലെ കൂട്ടാനേ. ഇത് ഇതിന്റെ സൈഡിൽ ആ മുളകിട്ട മീൻകറി കൂടി വേണം. നല്ല ടേസ്റ്റാ. ആ മീൻകറി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ അതും കൂടി കൈകൊണ്ട് ഇങ്ങനെ ആക്കി തിന്നാൻ നല്ലോണം മുളകിട്ട് നല്ലോണം വരിഞ്ഞിട്ട് മത്തിയോ. അത് അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാ, മത്തിയോ എന്ത് വാങ്ങിട്ട് അത് ചെയ്ത്. അപ്പൊ നിങ്ങള് വീട്ടിലുണ്ടാക്കുന്നവർ എന്ത് ചെയ്യാ, എല്ലാരും കേട്ടാ. അപ്പൊ അഥവാ മത്തിയാലും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി വിളിക്കുക, എന്തായാലും തീർച്ചയായും എത്തിയിരിക്കും. അതെ, എല്ലാരും പറയലുണ്ട്, ആരൊക്കെയോ കമന്റ്സ് പറയലുണ്ട് നേരിട്ട് കാണും. ഞാൻ അവരോടൊക്കെ ഓ വരാ കാണാൻ തന്നെയാണ്. സ്ഥലമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തല്ലേ, നമ്മള് വടകര. ആര് വന്നാലും സ്വാഗതം. അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കില് ഞാള് വന്ന് കണ്ടോളാ, കുഴപ്പമൊന്നുമില്ല. അടുത്തുള്ള ഒക്കെ ആൾക്കാരാണെങ്കിൽ ദൂരം നമുക്ക് വരാൻ പറ്റൂല. പിന്നെ വരുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നാണെങ്കിൽ പറയും, ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന് പറയൂ. ചിലതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ ഏതോ വീഡിയോ പറയാ, അവിടെ വന്നിന് വന്ന് ബാംഗ്ലൂർ പോയ പോലെ. ഇനിയിപ്പോ പോകുന്ന സമയത്ത് നമുക്ക് പറയാം. അതെ, ഇപ്പൊ നിങ്ങൾ പറയുമ്പോ എന്താ വെച്ചാൽ ഞാക്കും കാണാൻ ആഗ്രഹമുണ്ട്. ചില കമന്റുകളും കാര്യങ്ങളും ഒക്കെ ആൾക്കാരെ നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം തന്നെയാണ്. അങ്ങനത്തെ ഒരാളല്ലോ കാണണമെന്ന് പറയുള്ളൂ. നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ട് തന്നെയാണല്ലോ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എല്ലാരും വഴിയിലെവിടെയും വെച്ചിട്ട് ഇപ്പോ അയ്യോ ഇവര് മിണ്ടുവോ ഞങ്ങളോട് മിണ്ടുവോ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മള് സാധാരണക്കാരില് സാധാരണക്കാരാന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ തന്നെ മനസ്സിലായിണ്ടാവും. കാരണം എന്താ വെച്ചാല് നമ്മളെ ജീവിത രീതി അങ്ങനെയാണ്, നമ്മളെ ജീവിതം അങ്ങനെ. ആ ചക്കപ്പുഴുക്ക് റെഡി. ഇനി അടുത്ത ചക്കപ്പുഴുക്കും ചമ്മന്തിയും കൂടി
ഇതാണ് ആ ചമ്മന്തി. അടിപൊളി ചക്കപ്പുഴുക്കും ചമ്മന്തിയും. ചമ്മന്തി നല്ല ടേസ്റ്റ് കേട്ടാ. ചമ്മന്തി ഉണ്ടാക്കി ആരാന്നുള്ള അറിയാലോ, അതോടെ നല്ല ടേസ്റ്റ് കൂടി ചേർത്തിട്ട് ചക്കപ്പുഴുക്കും നല്ല ചോറും നല്ല ചക്കയാണ്, അതുകൊണ്ട് നല്ല ആ രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത ചക്ക. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ചക്കപ്പുഴുക്ക് പിന്നെ ഒന്ന് വറവൊക്കെ ഇട്ട് കുറച്ചുകൂടി നല്ല ഉഷാറാക്കിയിട്ടില്ലേ. മീൻകറി വേണമെങ്കിൽ വെച്ചോ, മീൻകറിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നത്. ചമ്മന്തിനേക്കാളും സാധനം മത്തിയോ അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, മുളക് ഇട്ടിട്ടോ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് നമ്മളെ ചെമ്മീൻ വെച്ചാലും. അപ്പൊ എന്തായാലും ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ മുഴുവനായിട്ട് കാണണം. എന്തെങ്കിലും ഡൗട്ടും കാര്യം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കും പറ്റുന്ന, അതും കൂടി എന്തായാലും കമന്റ് ഇടുക. അപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.